മുഖ്യമന്ത്രി പിണറായി വിജയൻ അമേരിക്കയിൽ ചികിത്സയ്ക്ക് പോയ മയോ ക്ലിനിക്കിനെ കേരളത്തിൽ കൊണ്ടുവന്നു. പിണറായി ചികിത്സയ്ക്ക് അമേരിക്കയിൽ പോയപ്പോൾ എന്തെല്ലാം വാഗ്വാദങ്ങളും ചർച്ചകളും വിമർശനങ്ങളുമാണ് പ്രതിപക്ഷം ഉയർത്തിയത്. എന്തായാലും പിണറായി വിമർശനങ്ങൾ ഏറ്റുവാങ്ങി ക്ലിനിക്ക് ഇവിടെ കൊണ്ടുവന്നു. പിണറായിക്ക് കൊടുക്കാം കയ്യടി. ക്യാൻസർ പരിചരണ രംഗത്തെ ഇന്ത്യൻ കമ്പനിയായ കാർക്കിനോസിൽ വൻ നിക്ഷേപം നടത്തി, തുക വെളിപ്പെടുത്തിയിട്ടില്ല. കേരളത്തിൽ ഉൾപ്പെടെ രാജ്യമെങ്ങും ക്യാൻസർ ഗവേഷണ പരിചരണ സൗകര്യങ്ങൾ ഒരുക്കുന്ന സാങ്കേതിക വിദ്യയിൽ അധിഷ്ഠിതമായ സ്ഥാപനമാണ് കാർക്കിനോസ്. മലയാളിയായ ഡോക്ടർ മോനി കുര്യാക്കോസ് കാർക്കിനോസിൻ്റെ സഹസ്ഥാപകനും മെഡിക്കൽ ഡയറക്ടറുമാണ്. രത്തൻ ടാറ്റയ്ക്ക് ഉൾപ്പെടെ വൻ നിക്ഷേപമുള്ള കാർക്കിനോസ് ഹെൽത്ത് കെയർ മുംബൈ ആസ്ഥാനമായാണ് പ്രവർത്തനം നടത്തുന്നത്. ക്യാൻസർ പരിചരണത്തിന് പുതിയ സംവിധാനങ്ങൾ ഒരുക്കാനാണ് മയോയുടെ നിക്ഷേപം പ്രയോജനപ്പെടുത്തുക. കാർക്കിനോസിൻ്റെ ഡയറക്ടർ ബോർഡിൽ മയോ ക്ലിനിക്കിൻ്റെ പ്രതിനിധിയെയും ഉൾപ്പെടുത്തും. പിണറായി വിജയൻ രണ്ട് തവണ ചികിത്സ നടത്തിയതോടെയാണ് അമേരിക്കയിലെ മയോ ക്ലിനിക്ക് കേരളത്തിൽ ശ്രദ്ധ നേടിയത്. കഴിഞ്ഞ മാസവും മയോ ക്ലിനിക്കിൽ അദ്ദേഹം ചികിത്സയ്ക്ക് പോയിരുന്നു. അത്യാധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നേരത്തെ ക്യാൻസർ കണ്ടെത്തുക, കുറഞ്ഞ ചെലവിൽ ഫലപ്രദമായ ചികിത്സ ലഭ്യമാക്കുക, ഗവേഷണം തുടങ്ങിയവയാണ് കാർക്കിനോസിൻ്റെ ലക്ഷ്യം. കൊച്ചി കലൂരിൽ 100 കോടി രൂപ ചെലവിൽ അത്യാധുനിക ലബോറട്ടറി സ്ഥാപിക്കുന്ന ജോലികൾ ആരംഭിച്ചു കഴിഞ്ഞു. ലോകോത്തര ചികിത്സാ സംവിധാനം ഇവിടെ ഒരുക്കും. എറണാകുളം, കോതമംഗലം, മൂന്നാർ, തൊടുപുഴ എന്നിവിടങ്ങളിൽ കാർക്കിനോസിന് ക്യാൻസർ പരിചരണ കേന്ദ്രങ്ങളുണ്ട്. രാജ്യവ്യാപകമായി ക്യാൻസർ പരിചരണ ഗവേഷണ കേന്ദ്രങ്ങൾ തുറക്കുകയാണ് അവരുടെ ലക്ഷ്യം. കാർക്കിനോസിൽ 100 കോടി രൂപ മുടക്കിയ രത്തൻ ടാറ്റയാണ് പ്രധാന നിക്ഷേപകൻ. ബയോടെക്നോളജി കമ്പനിയായ റാക്കൂട്ടൻ, റിലയൻസ് ഡിജിറ്റൽ ഹബ്ബേഴ്സ് സംരംഭകരായ വേണു ശ്രീനിവാസ്, ക്രിസ് ഗോപാലകൃഷ്ണൻ, റോണി സ്ക്രൂവാല, ശേഖർ ശർമ്മ തുടങ്ങിയവർക്കും നിക്ഷേപമുണ്ട്. ടാറ്റ ഗ്രൂപ്പിൽ ദീർഘകാലം പ്രവർത്തിച്ച ആർ വെങ്കട്ടരമണനാണ് കാർക്കിനോസിൻ്റെ സ്ഥാപകനും സിഇഒയും. ടാറ്റ മോട്ടേഴ്സ് മാനേജിംഗ് ഡയറക്ടറായിരുന്ന രവികാന്ത്, മാനേജ്മെൻ്റ് വിദഗ്ധൻ സുന്ദർ രാമൻ, ഡോക്ടർ ഷഹ്വീർ നുര്യോധൻ തുടങ്ങിയവർ സഹസ്ഥാപകരാണ്.